നീരുമല കടലാഴമേ. അത് ആ പാട്ടായിരുന്നേ, പക്ഷെ ആ പാട്ടായിട്ടല്ല ഞങ്ങൾക്ക് തോന്നി. സത്യം എങ്ങനെയുണ്ട് പുളിയ? പുലരി തേടി നീയുഴുകണം. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷംലി സാം വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരെയും ഞാൻ സ്നേഹത്തോട് കൂടിയിട്ട് സ്വാഗതം ചെയ്യാണ് കേട്ടോ. ഇന്ന് ഭയങ്കര ഹാപ്പിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. എൻ്റെ ലൈഫിലെ കുറച്ച് മറക്കാനാവാത്ത നിമിഷങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഭയങ്കര ഒരു ഹാപ്പി മൂമെൻ്റ് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നത്തെ കാര്യമല്ല, ഇന്നലത്തെ കാര്യമാണ്. എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല, ഇന്നലത്തെ കുറച്ച് തിരക്കിൽ പെട്ടൊരു ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഇൻട്രോ എടുത്ത് അതിനോട്ട് കൂടിയിട്ട് ആ മൊമെൻറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുറച്ച് മക്കൾ എന്നെ കാണാൻ വന്നിരുന്നു ഇന്നലെ, കുറച്ച് സ്റ്റുഡൻസ്. ഞാൻ മുമ്പ് ഇട്ടിരുന്ന സ്റ്റുഡൻസ് കാണാൻ വന്ന, അത്രയും പേരൊന്നുമില്ല, മൂന്നാല് പേരുണ്ട്. പിന്നെ എൻ്റെ കട്ടച്ചങ്കായിട്ടുള്ള ഫൗസിയും വന്നിരുന്നു, എൻ്റെ ഫ്രണ്ട് ടീച്ചർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിച്ച മക്കളാണ് കാണാൻ വന്നിരുന്നത്. കുറേ ആയിട്ട് പ്ലാൻ ചെയ്യാൻ, എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടണം എന്നൊക്കെ, പക്ഷേ ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ ചാനലൊക്കെ തുടങ്ങുന്ന മുമ്പേ അവർ പറഞ്ഞിരുന്നു കാണാൻ വരണം. പിന്നെ ചാനലിൽ കൂടെ തുടങ്ങിയിരിക്ക, പിന്നെ എന്തായാലും അതിലൂടെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യാമല്ലോ. അതുകൊണ്ട് കുറേ പേര് എൻ്റെ അടുത്ത് വരാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. ഞാൻ പഠിപ്പിച്ച ഒട്ടുമിക്ക സ്കൂളിലെ പിള്ളേരിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, മിസ് ഞങ്ങളും വരട്ടെ, ഞങ്ങളും വരട്ടെ എന്നുള്ളത്. അപ്പോൾ എല്ലാം കൂടെ സെയിം കണ്ടൻറ്റാക്കി മാറ്റണ്ടല്ലോ, നിങ്ങളെയും ബോറടിപ്പിക്കണ്ടല്ലോ. ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വിളിക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ്. 1K ആകുമ്പോഴാണ് എൻ്റെ ആദ്യത്തെ പിള്ളേർ വന്നത്. നമ്മളെ ഡേ വിത്ത് മൈ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞത് 1K സെലിബ്രേഷന് വേണ്ടി വന്നതാണ്. ഇവരുദ്ദേശിച്ചത് 50K സെലിബ്രേഷനാണ്. അവരുടെ ഒരു ഉദ്ദേശം ഒരു 49K ആകുമ്പോഴാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കേട്ടോ. പക്ഷേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും 50K ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ 50K ഒരു ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഒക്കെ വന്നത്. പക്ഷേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ 50K ആവുന്നില്ല, അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്നാലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50K ആവും എന്നുള്ള കുറച്ച് വിശ്വാസമുണ്ട്. എന്നാൽ നമുക്കൊരു സെലിബ്രേഷൻ കൂടെ നടത്താനുണ്ടല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് 50K ആക്കണേ. അപ്പോൾ നമുക്കൊരു സെലിബ്രേഷൻ കൂടെ ഉണ്ടാവും സാനിയ ലാബൊക്കെ വന്നിട്ട്. അപ്പോൾ അവരെത്തിട്ടുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ നിങ്ങളടുത്ത് പങ്കുവെക്കാനുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ കൂടി ചേർന്ന് ഇരുന്ന് സൊറ പറയുന്നതും പിന്നെ ഭക്ഷണം കഴിക്കുന്നതും പിന്നെ അതിൽ പാട്ടുകാരിയൊക്കെ ഉണ്ട് കേട്ടോ. പാട്ടുകളുണ്ട്, അവളുടെ ഒരുപാട് പാട്ടുകളൊക്കെ ഞാൻ അതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പിന്നെന്താ, അവസാനം മറ്റൊരു ആഘോഷം കൂടെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ടേ പോകാവൂ. അപ്പോൾ നമുക്ക് വീഡിയോയിൽക്ക് പോവല്ലേ. അപ്പോൾ ഏകദേശം ഒരു 11 മണി ആയപ്പോഴേക്കും നമ്മുടെ മക്കളൊക്കെ എത്തിയിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ നേരിൽ കാണുന്നത്. പിന്നെ വാട്സപ്പിൽ ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോസൊക്കെ കാണാറുണ്ട് എന്നല്ലാണ്ട് നേരിൽ കണ്ടിട്ട് കുറേ ആയി. പിന്നെ അവരെൻ്റെ അടുത്ത് സർപ്രൈസ് ആയിട്ട് വരാനാണ് അത്ര പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ഏത് കോലത്തിൽ നിൽക്കാമെന്നും പറയാൻ പറ്റില്ലല്ലോ, വീഡിയോ കൂടെ ഉള്ളതല്ലേ, ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരിൽ കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വെള്ളമെല്ലാം കുടിച്ചിട്ടാണ് ഫൗസിയ മിസ്സൊക്കെ വന്നത്. അപ്പോൾ ഫൗസിയ മിസ് വന്ന ശേഷം, ഫൗസിയ മിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും, അപ്പോൾ അവൾ വന്ന ശേഷം ഞങ്ങൾ കുറേ സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരു പോസിറ്റീവ് വൈബിന് വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾക്കാം. അങ്ങോട്ട് ഈ പാട്ടുകാരി ആരാന്നൊക്കെ അപ്പം നമുക്ക് പരിചയപ്പെടാം കേട്ടാ. ഹൃദയ ദ്വീപിലുദിച്ച ശോണരൂപനിൻ സൂര്യനെ തീക്ഷ്ണമായി പുൽക കിരണകരങ്ങളാൽ ഇവളി നീ ആകാശമേ. കഥയിലെ ഹൂറിയോ ഞാൻ കടൽ നടുക്കോ നിന്റെ മരതക ഗൃഹം കരുതി വച്ചു നീ എനിക്കായ പരിചിതപുരം. ഇവിടെ മോശരണാലയം നീ തരും കരുണാകരം നമ്മളെത്തിയ പവിഴ തീപരിതം തേടിയ തീരം ദൂരം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഇൻട്രോ ചെയ്യുന്നുണ്ട്. അവർക്ക് ഭയങ്കര ആഗ്രഹം എൻ്റെ ഇൻട്രോ കാണണമെന്ന്. ഇവിടെ എന്താന്നറിയാ പറഞ്ഞത്, ഇത് കഴിഞ്ഞാൽ നമുക്ക് ചോറ് നട്ടാന്ന്.
ചോറ് തിന്നാൻ വേണ്ടി വന്ന പോലെ. അപ്പൊ ഒന്നുകൂടെ പറയും, ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്ന് ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവരെല്ലാരും നിങ്ങൾക്ക് പരിചയപ്പെടണം എന്നുണ്ടാവും. അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുറച്ച് മക്കളായിട്ടാണ്. ഇത് മക്കളല്ല, ഇത് മക്കളുടെ പെട്ടതല്ല, ഇതെന്റെ ഫ്രണ്ടാണ് വെല്ലിമ്മ. ഇതെന്റെ ഫ്രണ്ടാണ് ചങ്ക് ഫ്രണ്ട് ഫൗസിയാണ്. ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിച്ച മക്കളാണ് ഇരിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് എടുത്തിരുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഇത് മലയാളം ടീച്ചറാണ്. പിന്നെ ഞങ്ങൾ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്, ഒരു മാത്സ് ടീച്ചർ അംബിക. അവളും വരാന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ അവൾക്ക് കൊറോണ പിടിച്ചിട്ട് വരാൻ പറ്റിയില്ല. എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് ടീച്ചേഴ്സ് എല്ലാരും കൂടെ കൂടുന്നുണ്ട് ട്ടാ. എല്ലാവർക്കും സുഖമായിട്ടൊക്കെ കൂടാന്ന് അതില് നിങ്ങളെ വിളിക്കൂല, ഞങ്ങൾ വലിഞ്ഞു കയറി വരും. ഞങ്ങൾ ഒരിക്കൽ ടീച്ചേഴ്സൊക്കെ കൂടി ഇവിടെ കൂടിയിട്ടുണ്ട്. നമ്മൾ എത്ര വർഷം മുമ്പാണ്, മൂന്ന് വർഷമൊക്കെ ആയി. ഞങ്ങളെ വീട്ടില് കുറേ ഉണ്ടായി, 15 പേരെങ്ങാനും ഉണ്ടായിരുന്നു അന്ന്. അന്നൊക്കെ ശരിക്കും വീഡിയോ ചെയ്യരുതെന്ന് അടിപൊളിയാവൂലേ അന്ന്. പക്ഷെ യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾ അത് ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്തിരിക്കും ഈ ടീച്ചേഴ്സ് ഡേക്ക് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷെ എല്ലാവർക്കും പി എസ് സി എക്സാം അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. പി എസ് സി എക്സാം ഒക്കെ കൂടെ ആയിട്ട് എല്ലാവരും കൂടെ വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോവാല്ല. എനിക്ക് അതൊരു ശീലമായിക്കുന്നുണ്ടോ, പറയാൻ വന്നതല്ല ഞാൻ പറയില്ലേ. ഏകദേശം ഒരു 6-7 വർഷം മുമ്പാണ് ഞങ്ങൾ ഇവരെ പഠിപ്പിച്ചിട്ടുള്ളത്. 8th 9th ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 8th 9th തന്നെയാണ്, 10th എടുത്തിട്ടില്ല. ഞാൻ പിന്നെ പിച്ചിട്ടിട്ടില്ല. എന്നിടുന്ന ആർക്കും കിട്ടിയിട്ടില്ല നിങ്ങൾക്ക്? നിങ്ങളെ ബാച്ചിന് ഞാൻ സംഭവങ്ങൾ ഉറപ്പിക്കലില്ല. ഇവരൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് ലിഫ്ന, ഫസ്ല, ലാമിയ, ഷൈമ. ഇവരായിട്ടാണ് കൂടുതൽ ഞാൻ കോണ്ടാക്ട് ഉള്ളത് ആ ഒരു ബാച്ചിൽ. പിന്നെ കുറച്ച് ബോയ്സും ഉണ്ട്, ഇനിയും കുറെ പേര് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. ഫാത്തിമ മാതയിലുള്ളവരൊക്കെ വരാനിരിക്കുന്നുണ്ട്. അപ്പൊ ലിഫ്നെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അവൾ പഠിക്കുകയാണ്, ഫൈനൽ ഇയർ ആണ് മൈക്രോബയോളജി അല്ലേ. നയ്യനെ പറഞ്ഞു, ബി എസ് സി മൈക്രോബയോളജി ഫൈനൽ ഇയർ ആണ്. അത്രേ ഉള്ളൂ, ഞാൻ പറഞ്ഞാ ശരിയാവും. അവള് നല്ല പാടും, നന്നായി പാടും. എന്നെ പരിചയമുള്ളവർക്കൊക്കെ അറിയണ്ടാവും ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട് അവളുടെ പാട്ടൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പാടിപ്പിക്കാം ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണ്ട. അവള് കുറച്ച് പാട്ടൊക്കെ പഠിച്ചു തരാനാ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ പാടി തരാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവർക്കും എല്ലാരും നല്ല കഴിവുള്ളവർ തന്നെയാണ്. ഇവള് പാടും. പിന്നെ നീ എന്താണ്? വയലിനും വായിക്കും. അവള് വയലിനും വായിച്ച ഒരു കഥ ഉണ്ട് പറയാന്. ആർട്സിന് ഗിറ്റാറ്, ഗിറ്റാറ് വയലിന് അവളാണ്. ഇവള് ഗിറ്റാറ്, ഗിറ്റാറുണ്ട് ഇവിടെ. ആ പാട്ടായിരുന്നേ, പക്ഷെ ആ പാട്ടായിട്ടല്ല ഞങ്ങക്ക് ഇവളെ. ഇവളെ ആർട്സിന് ചെയ്യറൊക്കെ, ഇവള് ചെയറൊക്കെ കൊണ്ടിട്ട് വലിയ കാര്യത്തില് ഗിറ്റാറൊക്കെ പോയി വിജയ് തേക്കാത്തോയെ ജാനാസനാണ് വിചാരിച്ചത്. പക്ഷെ വന്നത് വേറെ ഏതോ, പക്ഷെ എന്താന്നറിയ ഇവൾക്ക് ഫസ്റ്റ് കിട്ടി. കാരണം ഇവള് മാത്രമേ എന്താന്നറിയ കാര്യം, ഞങ്ങള് എന്താ പറയാ, ഇവര് 9th പഠിക്കുന്ന ടൈമില് ആർട്സ് സ്പോർട്സ് അവിടെ ഭയങ്കര ജയമില്ല. ആർട്സിനും സ്പോർട്സിനും ഓണം സെലിബ്രേഷൻ ഒക്കെ ഭയങ്കര രസമാട്ടോ. ടീച്ചേഴ്സ് കുട്ടികൾ തമ്മിലുള്ളതിനേക്കാളും മത്സരമല്ല ടീച്ചേഴ്സ് തമ്മില്. കാരണം ടീച്ചേഴ്സ് ആവും ക്യാപ്റ്റൻസ്. അന്ന് എന്റെ ഗ്രൂപ്പിൽ ആരായിരുന്നു? ഇവളുണ്ടായിരുന്നു. ഞാൻ എല്ലോ എല്ലോന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. എന്റെ ഗ്രൂപ്പിൽ ഇവളുണ്ടായിരുന്നു. അവള് പാട്ട് പാടും, ഡാൻസ് ചെയ്യും, മോണാക്ട് ചെയ്യും, പിന്നെ കുറേ കാര്യങ്ങൾ അവള് ചെയ്യും. കലാ സ്കൂൾ തന്നെ കലാത്തിലേക്ക് സകലകലാവല്ലഭ്യായിരുന്നു. പിന്നെ അവര് കരോക്കെ ഒക്കെ ചെയ്യും എല്ലാരും കൂടെ. അങ്ങനെ എല്ലാത്തിലും ഞാൻ അവളെ പിടിച്ചിട്ടിട്ട് ആ വർഷത്തെ ആർട്സിന് സ്പോർട്സിന് അല്ലേ സ്പോർട്സിന് ഇല്ല പിന്നെ ടീച്ചർ മത്സരത്തിന് ഫസ്റ്റ്. എന്നാ ഞാൻ നമ്മളൊക്കെ പഠിക്കുമ്പോ അങ്ങനെ ഇരുന്ന് ടീച്ചർമാരൊക്കെ വന്ന് വിളിക്കുമായിരുന്നോ? ഇല്ലല്ലോ, നമ്മള് പഠിക്കുമ്പോ എനിക്ക് ഓർമ്മയില്ല. അതല്ല, ഇങ്ങള് ഞങ്ങള് വിളിച്ചത്, ഞങ്ങള് പഠിക്കുമ്പോ എനിക്ക് ഓർമ്മയില്ല. കാരണം ഞാനൊന്നും ആർട്സിനും സ്പോർട്സിനും സ്കൂളിൽ തന്നെ പോലെ എന്താന്നറിയോ, ഞാനൊക്കെ പഠിക്കുന്ന ടൈമില് എന്ന് പറഞ്ഞാല് ഞാൻ ചിലപ്പോ സ്പോർട്സിനൊന്നും തീരെ പോക്കില്ല, ആർട്സിനൊക്കെ പോവാറുണ്ട്. രണ്ടു ദിവസം അന്ന് ഞങ്ങൾ അവധിയായിട്ട് പ്രഖ്യാപിക്കും, ആർട്സിനൊക്കെ പോവാറുണ്ട്. പക്ഷെ നമ്മള് എനിക്ക് ഇതുവരെ ടീച്ചർ എന്തിനെങ്കിലും പിടിച്ചു നിർത്തിയിട്ടോ അല്ലെങ്കിൽ നിന്നതിൽ നിൽക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. കഴിവില്ലാത്ത കുട്ടികളെ നമ്മളെ പിടിച്ചു നിർത്തിയിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളെ ഞങ്ങൾക്ക് എങ്ങനെ
കുട്ടികൾക്ക് പ്രത്യേക കഴിവ് വേണമെന്നൊന്നുമില്ല. ഞങ്ങൾ അവരോട് പറയൂ, നിന്നെ കൊണ്ട് പറ്റും. അങ്ങനെ അങ്ങനെ ഞങ്ങള് ആർട്സോ സ്പോർട്സ് ഒക്കെ പറയാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടീച്ചേഴ്സ് ഭയങ്കര മത്സരമാണ്. കുട്ടികൾക്ക് അത്ര വലിയ ഇതൊന്നും ഉണ്ടാവില്ല, പക്ഷെ ടീച്ചേഴ്സ് ഓടി നടന്നിട്ട് ഓരോന്നിൽ പേരിടുക. ഈ പേരിടണേന്നൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ആർട്സിന്റെ അന്ന് എവിടുന്നാണോ പിള്ളേരെ കിട്ടണത് അവിടുന്ന് പിടിച്ച ചിലപ്പം അടുത്ത അവസരത്തതൊക്കാവും, നമ്മളെ അവസരമാക്കും അവിടെ പിടിച്ചിട്ട്. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. അതിലൊക്കെ പെട്ട ആൾക്കാർ തന്നെ ടീച്ചേഴ്സ് തമ്മിൽ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. എന്താ പറയാ, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആവും. പക്ഷെ അന്ന് ആണ്, ശരിയാണ് ശരിയാണ്, കാരണം അന്ന് ഭയങ്കര ശത്രുത ആവും ആ ഒരു ആർട്സിന്റെ സ്പോർട്സിന്റെ ഒക്കെ ടൈമിലുണ്ടല്ലോ. ഇനി ഞങ്ങളെ സ്കൂൾ ലീഡർ ആയിരുന്നു ഫസ്റ്റ്. ഇത് ഇവർ രണ്ടുപേരാണ് സ്കൂൾ ലീഡർ ആവാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. ഇവൾക്ക് ആകെ ഒറ്റ ലോട്ട് കിട്ടുള്ളൂ, അത് അവൾ എഴുതിയിട്ടതാണ്. നെൻസാർ സാർ ഇത് കാണൂട്ടാ, അന്ന് പറയാൻ പറ്റിയില്ല, അന്ന് പറയാൻ മറന്നത്, എപ്പോഴാ പറയും. മനസ്സിലായില്ലേ, ഞാൻ ആ ഒരു കഥ ഞാൻ എനിക്ക് ഓർമ്മയില്ലായിരുന്നു, ഇപ്പോഴാണ്. അപ്പൊ അവർ രണ്ടുപേരും സ്കൂൾ ലീഡർ ആവാൻ വേണ്ടി ആഗ്രഹിച്ചു. അവളുടെ മോഹം അവൾക്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഉപേക്ഷിച്ച വന്നല്ല, ആരും വോട്ട് ചെയ്തില്ല, അതാണ് സത്യം. അങ്ങനെ ഇവളായിരുന്നു ഞങ്ങളെ സ്കൂളിലെ സ്കൂൾ ലീഡർ. പഠിപ്പിച്ച് ചെയ്യുന്നായിരുന്നു, നമ്മള് നല്ല പഠിക്കുമായിരുന്നു. കാര്യാണ് പരിചയപ്പെടുത്തിയില്ല. അപ്പൊ ഫസ്റ്റില് ഇപ്പോ മെഡിക്കൽ എൻട്രൻസ് കോച്ച് എഴുതി കഴിഞ്ഞു. അപ്പൊ ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. ഇനി എന്തെങ്കിലും പറയണ്ട? പിന്നെ അവളുടെ പ്രത്യേക കഴിവുകൾ എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഒന്നുമില്ല. കഴിവുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. മോൺ ആക്ട് ചെയ്യാ, മോൺ ആക്ട്. നാടോടി നൃത്തം ഉണ്ടായിരുന്നോ? ഇവളാണല്ലേ. കാരണം ജെഎം സ്കൂൾ എന്ന് പറഞ്ഞാൽ എല്ലാ കഴിവിനെയും നല്ല പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളായിരുന്നു കേട്ടോ. നമ്മള് കലാപരമായിട്ട് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കഴിവ് അവര് തിരിച്ചറിയാം. എൽ പിയിലാവുമ്പോ തന്നെ ടീച്ചർമാര് നല്ലോണം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഞാൻ അവിടുന്ന് പോകുന്നു എന്നാ പോലും പറയണം, എന്റെ ലൈഫില് നല്ലൊരു ടൈം ആയിരുന്നു ജെഎമ്മില്. അല്ല, ഞങ്ങളും അവളെ പഠിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ അങ്ങനെ ഇത്രയും. കാരണം നല്ല കുട്ടികളെ സ്കില്ല് കണ്ടെത്തിയിട്ട് അവര് നല്ലോണം അത് പ്രോത്സാഹിപ്പിച്ചിരുന്നു അവിടെ സ്കൂളില്, ജെഎം സ്കൂളില്. ഓരോ നമ്മള് ഈ ഒരു ആർട്സ് സ്പോർട്സ് ഒക്കെ ഉണ്ടാവൂലേ, ഇവളിപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നോണ്ടാവും ഇന്നത് പറയും ഇന്നത് പറയുന്ന അറിയാം. ഞാൻ അവിടെ ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, എന്നാലും ഞാൻ പറയണം, നല്ല കുട്ടികളെ കഴിവിനെ നല്ലോണം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഒപ്പനക്കൊക്കെ എപ്പോഴും അല്ലേ, ഞാൻ പറഞ്ഞല്ലോ അംബിക, ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു അംബിക മിസ്. നാളും ഒരുപാട് കഴിവുകളുള്ള ആളാണ്, നല്ല ഡാൻസറാണ്, പാട്ടുകാരി, അങ്ങനെ കുറെ കഴിവുകളുള്ള ആള് തന്നെയാണ്. പാടുവോ? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പാട്ട് പാടാനുള്ള ഒരു കഴിവില്ല. ഇടോ, ഞാൻ എനിക്കൊന്നും പാട്ട് പാടാനുള്ള ഒരു കഴിവില്ല, എന്നിട്ട് ഞാൻ എത്ര കുട്ടികളെ പാട്ട് പഠിപ്പിച്ചു. ഞാൻ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ എത്ര ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം? ഞാനായിരുന്നു, ജയമത ഡാൻസ് ടീച്ചർ ഞാനായിരുന്നു. പെൺകുട്ടികളെ മാത്രല്ല, പത്താം ക്ലാസ് ആൺകുട്ടികളെ വരെ ഞാൻ ഡാൻസ് പഠിപ്പിച്ചിരുന്നു. ഇങ്ങനെയുള്ള അങ്ങനെ അങ്ങനെ പ്രത്യേക കഴിവുകളും ആണെന്നൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് സ്കൂളിന് പരസ്യം കൊടുക്കണായിരുന്നു ഉള്ളത് പറയണല്ലോ അല്ലേ. നമ്മള് പഠനം മാത്രം നോക്കി പോയതുകൊണ്ട് കാര്യമില്ലല്ലോ അല്ലേ. അവരുടെ ബാക്കിയുള്ള കഴിവുകള് പഠനത്തിന് മുമ്പന്തിയില്ല. അത് ശരിയാണ്, പഠനത്തിന് മുമ്പന്തിയിൽ തന്നെ. അപ്പൊ വരും, അതിന് നല്ല ഉദാഹരണം തന്നെയാണ്. ഇനി ഇതാ അടുത്ത ഡോക്ടർ. ഞാൻ ലാമിയ, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. ഇപ്പൊ എക്സാം ഒക്കെ എഴുതിയിരിക്കാൻ മെഡിക്കൽ എൻട്രൻസ്. ഇപ്പൊ മനസ്സിലായില്ലേ, ക്യാമറന്റെ മുന്നിൽ വന്നിരുന്ന് പറയാനുള്ളത് ചെറിയ കാര്യമില്ല. ഞാൻ ഷൈമ, ഞാൻ എന്റെ പേര് ഷൈമ. ഞാന് ബി എസ് സി ഒപ്റ്റോമെട്രി കഴിഞ്ഞതാണ്. കഴിഞ്ഞതല്ല, കഴിഞ്ഞാനായിട്ടില്ല. തേർഡ് ഇയർ ആയിരിക്കാണ്, എടപ്പാളാണ്. പിന്നെന്താ ഷൈമനെ പറ്റിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വായാടി പിന്നെ നല്ലൊരു ഗിറ്റാറിസ്റ്റ് ആണ്. അന്ന് ഗിറ്റാർ വായിക്കാൻ അറിയില്ലെങ്കിൽ ഇപ്പൊ നന്നായിട്ട് അറിയാട്ടോ.
ഓടി പിടിച്ച് കിടക്ക. ബിരിയാണിന്റെ മണം വന്നപ്പോ ഇനി മതി സംസാരിച്ചത്. ഇനി എന്താ പറയാനുള്ളത്? ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിട്ടേ ഭക്ഷണം കഴിക്കണതിന് ഇങ്ങനെ മണം ഇങ്ങനെ വന്നിട്ട് ഇവർക്ക് സഹിക്കാൻ വയ്യ, കൺട്രോൾ ചെയ്യാൻ ഒക്കെ ചെയ്തിരിക്കാൻ വയ്യ എന്നൊക്കെ പറയണുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ കൊടുക്കുന്നില്ലേ? കുറച്ചുകൂടെ കഴിയട്ടെ. ഹൗസിയ മൈ ബെസ്റ്റി, എന്റെ ചങ്ക്. എനിക്ക് ഒരു ചങ്കൊന്നുമല്ല, ഇഷ്ടംപോലെ ചങ്ക് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ പെട്ട ഒരു സ്പെഷ്യൽ ഫ്രണ്ടാണ് കേട്ടോ ഫൗസി. ഫൗസി ഞാൻ പരിചയപ്പെട്ടത് ജയമിൽ നിന്ന് തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ച് 6 വർഷം വർക്ക് ചെയ്ത് അല്ലേ, 6 വർഷം അവിടെ ഒരുമിച്ച് വർക്ക് ചെയ്ത്. എന്താ പറയുക, ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ടൈം ആയിരുന്നു. ടീച്ചിങ് മാത്രമല്ല, ഒരു കോളേജ് ലൈഫ് കൂടെ ആയിരുന്നു അല്ലേ. ഓടി ഓടുന്ന എന്താന്ന് പറഞ്ഞാല്, നമ്മളൊരു ടീച്ചിങ് ആയാലും പ്രൊഫഷൻ ആയാലും ശരി, ഇനിയിപ്പോൾ വീട്ടിലായാലും ശരി, അത് എൻജോയ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ബോറിംഗ് ആയിട്ട് തോന്നില്ല അല്ലേ. അപ്പം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടായിരുന്നു ടീച്ചിങ് അവിടെ ചെയ്തിരുന്നത്. ഇവർ സത്യം പറഞ്ഞാൽ സ്റ്റുഡൻസ് ഒന്നും ആയിരുന്നില്ല നമുക്ക്. ക്ലാസ്സിൽ നമ്മൾ ടീച്ചറും കുട്ടികളാണെന്നുണ്ടെങ്കിലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് ലെവൽ വേറെയാണ്. പലപ്പോഴും പലരും എൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട് കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നുകൂടെ പിള്ളേർ, സത്യം പറയാറുണ്ടായിരുന്നേ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നുകൂടെ, എന്നാലേ പിള്ളേർ റെസ്പെക്ട് ചെയ്യുള്ളൂ. പക്ഷെ എനിക്ക് അതിൽ വിശ്വാസമില്ല. ആണോ? കാരണം ഈ റെസ്പെക്ട് എന്താന്നറിയോ? ആ തന്നെ, അത് അതിലൊന്നല്ല കാര്യം. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാവേണ്ടിയതല്ലേ? അത് പുറമെ കാണിച്ച് നമ്മളെ കാണുമ്പോ തൈ കൂപ്പി തല താഴ്ത്തി നിന്ന് ഒന്ന് തിരിയുമ്പോ ഒന്നിക്കണ സാധനം പറഞ്ഞു. അതുകൊണ്ട് കാര്യമില്ല, കോണ്ടാക്ട് അതന്നെ. ഇവളായാലും ശരി, ഇവളുടെ അടുത്ത് ഭയങ്കര. പിന്നെ ഫൗസിനെ കുറിച്ചിട്ട് ഇപ്പൊ എന്താ പറയാ, എന്നൊക്കെ തന്നെ ഇപ്പോഴും ഞങ്ങൾ നല്ല കോണ്ടാക്ട് തന്നെയാണ്. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും, ഞാനും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവളുടെ അടുത്ത് ഷെയർ ചെയ്യും. അവിടുന്ന് സ്കൂളിൽ നിന്ന് പോകുന്നെന്ന് വെച്ചിട്ട് അതിനൊരു മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇവള് പി എസ് സിക്ക് ട്രൈ ചെയ്യാം, നല്ലൊരു ഗവൺമെന്റ് ടീച്ചറായിട്ടൊക്കെ ഇറങ്ങാനും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട്, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് ഞാനല്ലോ പഠിപ്പിച്ചത്, അസോസിയേഷൻ വരെ പറയാനറിയില്ല, പറയിപ്പിക്കല്ല എല്ലാരും. ബാബുകാക്കനെന്ന് വയറ് ബാബുകാക്ക അതല്ല, ബാബുകാക്കന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. സാം എന്ന് പറയണം, സമീർ ബാബു എന്ന പേര്, അതാ ബാബുവാക്ക എന്ന് പറയണത്. അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ചോക്ലേറ്റും സ്വീറ്റ്സ് ഒക്കെ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞങ്ങൾ പിന്നെ ഇവരെ കൊണ്ട് കാശ് കൊടുത്ത് പറയിപ്പിക്കാൻ തോന്നുന്നുണ്ട് സാമിക്ക ഫാൻസ് എന്നൊക്കെ. അപ്പോ എല്ലാരും അവൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കണേ, ഫൗസിക്ക് വേണ്ടിട്ട്. ഇനി ഫൗസി അമ്മസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ അപ്പൊ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക വിശക്കണോ വിശക്കണോ എന്നുള്ളത്. എന്നാൽ പിന്നെ വിശപ്പ് മാറ്റിയിട്ട് തന്നെ ആവും ബാക്കി കാര്യങ്ങൾ. അപ്പം എൻ്റെ ഉമ്മാൻ്റെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ എലീമമാരുടെ മറ്റു സ്പെഷ്യലുകളൊക്കെ ഉണ്ടായിരുന്നു, ബ്രോസ്റ്റും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ പിന്നെ ഭക്ഷണത്തിൻ്റെ മുകളിൽ കമഴ്ന്ന് വീണ് മതി മറിഞ്ഞു. പിന്നെ അവർക്ക് വീഡിയോയും വേണ്ട, ഒന്നും വേണ്ട, ഭയങ്കര ഡയലോഗായിരുന്നു. വരുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോ എടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഭക്ഷണം കണ്ടപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല, എന്തായാലും ഭക്ഷണം കഴിച്ചാൽ കുറച്ചുകൂടെ എനർജി കിട്ടുമല്ലോ. എന്നിട്ട് നമുക്ക് ലിഫ്നേൻ്റെ ഒന്ന് രണ്ട് പാട്ടുകൂടെ ഒക്കെ കേൾക്കാനുണ്ട്. നല്ലൊരു പാട്ടുകാരിയാണ് കേട്ടോ ലിഫ്ന, നല്ല അടിപൊളിയായിട്ട് പാടുക. അവൾക്കൊരു ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഉണ്ട്, സോളോ വോക്കൽ എന്ന് പറഞ്ഞ പേരിൽ. അതിൽ ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ, കരോക്കെ ഒക്കെ ഉള്ള സോങ്സ് ഒരുപാടുണ്ട്. നിങ്ങളൊന്ന് കയറി നോക്കണം, ഞാനതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പാട്ടിൽക്കും പിന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ പോവാം. പറയാനൊന്നും ടൈമില്ല. ഏതാണ് ഒറ്റ ടേസ്റ്റ്? ഒന്നും ഞാൻ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയാറായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ വീട്ടിലിരുന്ന് സമയം കളയണ്ട, നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കുളത്തിൻ്റെ അരികിലേക്കൊക്കെ പോയിട്ട് അവിടെ ഇരുന്ന് പാട്ട് പാടാമെന്ന്. ഈ ഒരു എന്താ പറയുക, പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലത്ത് വെച്ചിട്ടാട്ടോ നമ്മൾ അടുത്ത പാട്ട് പാടാൻ പോകുന്നത്. ഏത് പാട്ടാണ് ഇനി പാടണേ? ഇരവാകവേ
ചിരി കാത്തിടാനിതുവഴി ഞാൻ തുണയായി വരാം. ഇനി എന്നും നീ കൂടെ നീർത്തിടാം, തണലേകിടാം, ഇതു നല്ല നേരം മഞ്ഞേറും വിണ്ണോരം മഴമായും പോലേ കുഞ്ഞോമൽ കണ്ണോരം കണ്ണീരും മായേണം നെഞ്ചോരം കുഞ്ഞോളം ചേലേറും കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം ഒരു മാറിവിൽ ചിറകേറണം ആശദൻ തേരിതിൽ പരന്നു വാനിൽ നീ ഉയരണം ഇട നെഞ്ചിലെ മുറിവാറണം ഇരു കണ്ണിലും മിഴിവേറണം നന്മകൾ പൂക്കുമീ പുലരി തേടി നീയുഴുകണം. തന്നാലെ ആരിപ്പോതുമായും ഇന്ന് പൊന്മാനി പൊന്മാനി കാതൽ യാവ വേണ്ടും എൻ മേനി താങ്കി കൊള്ളു മുന്തൻ മേനി താങ്കാതു സിന്ദേനി ഉന്ന കാതൽ എൻ്റെ വേണ്ടും സല്ലാമൽ എങ്ക എങ്ക അഴക നിന്നത് എങ്ക സോകമുന്നി താണ്ടും എന്നും പോക വന്ന് അഴക നിന്നത് മനിതനുണർന്നു കൊള്ള ഇത് മനിത കാതലല്ല അതയുമാട്ടി പൂരിതമാണത് ശിവകാമിയെ താലാട്ടും സ്വാമിയെ നാൻ താനെ തിരിയുമാ ശിവകാമിയെ ശിവനിൽ നീയും പാതിയെ അതും ഉനക്ക് പുരിയുമാ സുബലാലി ലാലിയെ ലാലി ലാലിയെ അഭിരാമി ലാലിയേ ലാലി ലാലിയേ ഓഹോ കൺമണി അൻപോടെ കാതലൻ നാൻ എഴുതും കടിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ നാൻ ഇങ്ക് സൗഖ്യമേ ഉന്നെ എണ്ണിപ്പാക്കയിൽ കവിത സുറ്റത് അത് എഴുത് നിനക്കയിൽ വാർത്ത മുട്ടത് ഓഹോ കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കഴിതമേ. അങ്ങനെ കുറച്ചു നേരം കുളത്തിനരികിൽ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് പാട്ടെല്ലാം ആസ്വദിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോയേ. അപ്പോൾ എനിക്ക് വേണ്ടി അവരൊരു കുഞ്ഞു സർപ്രൈസ് കൊണ്ടുവന്നിരുന്നു. വെറും കേക്കാണെന്ന് ഞാൻ വിചാരിച്ചത് വെറും കേക്കായിരുന്നില്ല, 50K കേക്കാണ്. 50K സെലിബ്രേഷനൊക്കെ ഉദ്ദേശിച്ചിട്ട് അവർ വന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതുവരെ 50K ആയിട്ടില്ല. എന്നാലും അൽഹംദുലില്ല, ഇതുവരെ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തല്ലോ. ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാണ്, ഈ സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനെല്ലാം കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് മുറിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം അല്ലേ. മിസ്സിന് 50K ആയിട്ട് ഞങ്ങളാക ചെറുതൊന്നല്ല, നല്ല അടിപൊളി കേക്കാട്ടോ. അപ്പൊ 50K സെലിബ്രേഷന് ഇവര് എനിക്ക് വേണ്ടിയിട്ട് തന്നൊരു കേക്കാണ്. കുഞ്ഞു സർപ്രൈസ് എന്നാലും ഭയങ്കര സന്തോഷം. അപ്പൊ അത് ഇവർക്ക് വേണ്ടിട്ട്, എനിക്ക് വേണ്ടി മാത്രല്ല നിങ്ങൾക്ക് വേണ്ടി കൂടെ ആട്ടോ മുറിക്കുന്നത്. എന്താ പറയാ, ഹാപ്പി 50K, ഹാപ്പി 50K, ഹാപ്പി 50K.
എനിക്ക് കൊണ്ടുവന്നതാണോ അതങ്ങനെ തന്നെ കഴിക്കാൻ കൊണ്ടുവന്നതാണോ പേര് എനിക്ക് കൊണ്ടുവന്നതാണെന്നാണ് പേര് ഇത് എഡിബിൾ അല്ല മറ്റേ പ്ലാസ്റ്റിക് ചില ഭംഗിണ്ടത് കൂടെ മുറിച്ചോണ്ടോണ്ട് ഞാൻ തരും അപ്പൊ എനിക്ക് വേണ്ടി അവർ അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരു 50K സെലിബ്രേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അടിപൊളി കേക്ക് ആയിരുന്നു, അവരുടെ ഫ്രണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ആ മോൾക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ ഉണ്ട്, ക്രീമി ക്രിയേഷൻസ് ബൈ ഷിഫ് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ലിങ്കും കൊടുക്കാം, നിങ്ങളൊന്ന് കയറി ഫോളോ ചെയ്യണേ. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു, മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവർ പെട്ടെന്ന് തന്നെ 50K ആവും എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് ആ കേക്കുമായിട്ട് വന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ട്വിസ്റ്റ് മാറിപ്പോയി, പ്രതീക്ഷിച്ച പോലെ 50K ആണ്ടായില്ല. ഒന്നാമത് ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തില്ല, ഞാൻ ഓരോ ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണല്ലോ. വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബേഴ്സ് കൂടാറുണ്ട്, പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള എനിക്ക് ഉറപ്പാണ്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇനിയും ഒരുപാട് പേരും ടീച്ചേഴ്സും മക്കളും എല്ലാം വരാനുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് ഒരേപോലെ ഇടണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും വിളിക്കണം, എല്ലാവരും വരാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. മിസ്സ് ഞങ്ങൾ വരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പഠിപ്പിച്ച ഓരോ സ്കൂളിലും കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ മുന്നിലോട്ട് വരാൻ ആഗ്രഹമുണ്ട്, എല്ലാവരുടെ കഴിവുകളും നിങ്ങളെ കാണിക്കാനൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അല്ല, നമുക്ക് ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും മോൾ, ബൈ ബൈ. മണിവൈരം മാണിക്യം മരതകവും നാണിക്കും മതിവഴകാലേരുന്ന മതിമുഖിയാള് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസനുൽ ജമാല്.